ഹലോ ഗേസ്, ജൂനികമിൻ്റെ പുതിയൊരു റിസ്പോൺസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ബ്രെയിൻ സ്പയോപ്പിയുടെ ഒരു താണ്ഡവമാണ് ഇന്നലെ ടി ഡി എം ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ബ്രെയിൻ സ്പയോപ്പി ഒരു അടിപൊളി പെർഫോമൻസ് തന്നെ അഗ്നിപം ടി ഡി എം ബാറ്റിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയറായി, അതായത് എം വി പി ആയിട്ട് നമ്മളെ സ്പയോപ്പിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ടൂർണമെൻറ്റിൽ ഒരുപാട് വമ്പൻ ടി വൺ പ്ലേയേഴ്സുകളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാം മറികടന്നുകൊണ്ട് നമ്മളെ സ്പയോപ്പിയാണ് ടൂർണമെൻറ്റിലെ എം വി പി ആയിട്ട് മാറിയത്. ഈ ഒരു ടൂർണമെൻറ്റിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ആയി പോയി. അതിനുശേഷം ഇൻസെയിൻ മാക്കുമായിട്ട് ചേർന്ന് ഇൻസെയിൻ ഇസ്പോർട്സിൻ്റെ സ്ലോട്ടിലാണ് നമ്മളെ സ്പയോപ്പി കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് സ്പയോപ്പിയെ തിരഞ്ഞെടുക്കാനും കാരണം. നമുക്കറിയാം നമ്മൾ ബ്ലൈൻഡ് ഇസ്പോർട്സിന് ഒരുപാട് ടി വൺ ടൂർണമെൻറ്റിൽ സ്ലോട്ട് കിട്ടാറുണ്ട്, പക്ഷേ ചില ടൂർണമെൻറ്റിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് കളിക്കാറില്ല, ചില ടൂർണമെൻറ്റിൽ പ്ലെയേഴ്സ് അധികം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ലൈനപ്പ് മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ ലൈനപ്പിൽ പ്ലെയേഴ്സ് ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ ബ്ലൈൻഡ് സ്പയോപ്പിയുടെ അവസരങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പയോപ്പി അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പുതിയ ഓർഗിലേക്ക് പോയി സ്പയോപ്പിയുടെ കഴിവ് തെളിയിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം സ്പയോപ്പി ചെറിയൊരു ഏജാണ്, ഇപ്പോൾ നല്ലൊരു ടാലൻറ്റിൽ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആ ടാലൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി വലിയ അച്ചീവ്മെൻറ്റിലേക്ക് എത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയും ഒരുപാട് ടി വൺ ഓർഗനൈസേഷനിൽ നിന്ന് ചിലപ്പോൾ സ്പയോപ്പിക്ക് ഇൻവൈറ്റ് കിട്ടിയേക്കാം. സ്പയോപ്പി ഏത് ടീമിലേക്ക് പോകണം എന്നുള്ളത് സ്പയോപ്പിയുടെ തീരുമാനമാണ്. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ കൂടുതൽ വിശകലനത്തിലേക്ക് പോകാം. സി എൽ ഇ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത അഗ്നിപം ടി ഡി എം ബാറ്റിൽ 1 ലാഖ് പ്രൈസ് പൂള് വരുന്ന ഗ്രാൻഡ് ഫൈനൽസാണ് ഇന്നലെ കഴിഞ്ഞത്. ഇൻസെയിൻ സ്പോർട്സ് ഒരു അടിപൊളി പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ഫസ്റ്റ് മാച്ചിൽ ഇൻസെയിൻ സ്പോർട്സും കെമിനി സ്പോർട്സും തമ്മിലായിരുന്നു. അതിൽ ഇൻസെയിൻ സ്പോർട്സ് നിഷ്പ്രയാസം തന്നെ കെമിനി സ്പോർട്സിനെ തോൽപ്പിച്ച് കളഞ്ഞു. 27-39 എന്ന പോയിന്റിലാണ് ഇൻസെയിൻ സ്പോർട്സ് ആ ഒരു മാച്ച് ജയിച്ചത്. സ്പയോപ്പി 25 ഫിനിഷസാണ് ആ ഒരു മാച്ചിൽ സ്വന്തമാക്കിയത്. മാക്ക് 14 ഫിനിഷസ് സ്വന്തമാക്കി. രണ്ടാമത്തെ മാച്ചും കെമിനി സ്പോർട്സും ഇൻസെയിനും തമ്മിലായിരുന്നു. ഇതിൽ നമ്മളെ സ്പയോപ്പി ഫിസ്റ്റിലൂടെ അടിക്കുക അല്ലെങ്കിൽ കിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 26-28 എന്ന പോയിന്റിൽ ഇൻസെയിൻ സ്പോർട്സ് ജയിച്ചു. സ്പയോപ്പി 12 ഫിനിഷസും മാക്ക് 16 ഫിനിഷസും ഈ ഒരു മാച്ചിൽ സ്വന്തമാക്കി. ഇൻസെയിൻ സ്പോർട്സിൻ്റെ മൂന്നാമത്തെ മാച്ച് ഉണ്ടായിരുന്നത് ഹൈഡ്ര ആയിട്ടായിരുന്നു, പക്ഷേ അതിൽ ജസ്റ്റ് ഇൻസെയിൻ സ്പോർട്സ് തോൽക്കുകയാണ് ചെയ്തത്. 39-30 എന്ന പോയിന്റിൽ ഹൈഡ്ര വിജയിച്ചു. സ്പയോപ്പി അതിൽ 17 ഫിനിഷസും മാക്ക് അതിൽ 13 ഫിനിഷസും സ്വന്തമാക്കി. നാലാമത്തെ മാച്ച് ഉണ്ടായിരുന്നത് സോളിനോടായിരുന്നു. സോളിനെ നിഷ്പ്രയാസം തോൽപ്പിച്ചുകൊണ്ട് ഇൻസെയിൻ ഒരു അടിപൊളി പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. 32-39 എന്ന പോയിന്റിന് ഇൻസെയിൻ സ്പോർട്സ് ജയിച്ചു. സ്പയോപ്പി 19 ഫിനിഷസും മാക്ക് 20 ഫിനിഷസും അതിൽ സ്വന്തമാക്കി. പിന്നെ വീണ്ടും സോളിനോടായിരുന്നു അടുത്ത മാച്ച്, പക്ഷേ അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. 35-30 എന്ന പോയിന്റിൽ ഇൻസെയിൻ സ്പോർട്സ് തോറ്റു. സ്പയോപ്പി അതിൽ 16 ഫിനിഷസും മാക്ക് അതിൽ 14 ഫിനിഷസും സ്വന്തമാക്കി. അങ്ങനെ ടോട്ടൽ 5 മാച്ചുകളിൽ നിന്ന് 3 വിജയമാണ് ഇൻസെയിൻ സ്പോർട്സ് ഈ ഒരു ഗ്രാൻഡ് ഫൈനൽസിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള മാച്ചിലേക്ക് പോകാം. അടുത്തൊരു നാലാമത്തെ മാച്ചിൽ ഹൈഡ്രയും കെമിനി സ്പോർട്സും കളിച്ചിട്ടുണ്ടായിരുന്നു. ഹൈഡ്ര സിമ്പിളായിട്ട് തന്നെ കെമിനി സ്പോർട്സിനെ തോൽപ്പിച്ചു. ഒരു മാച്ചിൽ 25-14 എന്ന പോയിന്റിലും അടുത്ത മാച്ചിൽ 35-30 എന്ന പോയിന്റിലും കെമിനി സ്പോർട്സിനെ 2 മത്സരങ്ങളും തോൽപ്പിച്ചു വിട്ടു. പിന്നെ 8-ാമത്തെ മാച്ച് ഉണ്ടായിരുന്ന സോളും കെമിനി സ്പോർട്സും ആയിരുന്നു. സോൾ അതിൽ ഈസി ആയിട്ട് വിൻ ചെയ്യുകയായിരുന്നു, 40-25 എന്ന പോയിന്റിൽ. 9-ാമത്തെ മാച്ചിൽ ഹൈഡ്രയും സോളും തമ്മിലായിരുന്നു. അതൊരു നല്ല റൈവറലി കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 17-17 എന്ന പോയിന്റിൽ ആ ഒരു മാച്ച് ടൈ ആകുകയാണ് ചെയ്തത്. ആ ഒരു ടൈ ആയത് മൂലം നമ്മുടെ ഇൻസെയിൻ സ്പോർട്സിന് ചാമ്പ്യന്മാരാവാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ലാസ്റ്റ് മാച്ചിൽ ഹൈഡ്ര ജയിക്കുകയാണ് ഇൻസെയിൻ സ്പോർട്സിന് റണ്ണറപ്പ് ആവാമായിരുന്നു. പക്ഷേ ആ ഒരു മാച്ചിൽ സോളാണ് വിജയിച്ചത്. 20-23 എന്ന പോയിൻറ്റിൽ സോൾ വിജയിച്ചു. അങ്ങനെ മത്സരങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ ഹൈഡ്രയും സോളും തമ്മിൽ പോയിൻറ്റ് സെയിമായി. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഫൈനൽ മാച്ച് നടത്തി ഹൈഡ്രയും സോളും തമ്മിൽ. ഒരു എഫ് പി പി മോഡിലായിരുന്നു ആ ഒരു മാച്ച്. ആ ഒരു മാച്ചിൽ 11-6 എന്ന പോയിൻറ്റ് ഹൈഡ്ര ജയിക്കുകയും ഹൈഡ്ര ഈ ഒരു അഗ്നിപം ടി ഡി എം ബാറ്റിലെ ചാമ്പ്യന്മാരാവുകയും ചെയ്തു. റണ്ണറപ്പ് ആയത് നമ്മളെ സോളി സ്പോർട്സും സെക്കൻഡ് റണ്ണറപ്പ് ആയതാണ് നമ്മളെ ഇൻസെയിൻ സ്പോർട്സും. ഒരു അടിപൊളി പെർഫോമൻസിനെ കാഴ്ചവെച്ചു. ടൂർണമെൻറ്റിൽ എം വി പി ആയിട്ട് സെലക്ട് ചെയ്ത് നമ്മളെ സ്വന്തം സ്പയോപ്പി ആയിരുന്നു. ഇനി വരുന്ന ടൂർണമെൻറ്റിലും സ്പയോപ്പിക്ക് നല്ലൊരു പെർഫോമൻസിനെ കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ടി ഡി എം ബാറ്റിൽ അവസാനിച്ചു, പക്ഷേ വീണ്ടും അടുത്തൊരു ടി ഡി എം ബാറ്റിലും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലെവിറ്റേറ്റ് സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന വാങ്ക്വിഷർ കപ്പ് ടി ഡി എം ബാറ്റിൽ 50,000 രൂപ പ്രൈസ് പൂള് വരുന്ന ഇവൻറ്റിന് ഇന്നലെ തുടക്കമായിട്ടുണ്ട്. സോള് കനി
എനിഗ്മ ഗ്ലോബൽ, ഹൈദരാബാദ് ഹൈഡ്രാസ്, റവനൻ്റ്, ഒറാങ്കുട്ടാൻ, എക്സ്പാർക്ക്, എയ്റ്റ് ബിറ്റ്, ഹൈഡ്ര, ബ്ലൈൻഡ് ഇസ്പോർട്സ്, ബ്ലൈൻ സൈക്കോയുടെ ലൈനപ്പ്, റേവർലി, സെൽസ്, സെവൻ സി, ടി ഡബ്ല്യു ബി, എനിഗ്മ ഗാലക്സി, ട്രൂ റിപ്പേഴ്സ്, ഇസ്പോർട്സ് വാല, ഇൻസെയിൻ, മാർക്കോസ്, പ്രിൻസ്, എക്സ് വൈ സെഡ്, ഓട്ടോബോട്സ്, ഓ ആർ, ബിഗ് ബ്രദർ, റക്കനിങ്, അൺസ്റ്റോപ്പബിൾ, ലെവിറ്റേറ്റ്, ഗോൾലേക്ക്, ഐ എൻ എസ്, അന്തർയാമി, വിവോണ് തുടങ്ങിയുള്ള ടീമുകളാണ് ഈ ഒരു ടി ഡി എം ബാറ്റിൽ മത്സരിക്കുന്നത്. 7 ദിവസമാണ് ഈ ഒരു ടി ഡി എം ബാറ്റിൽ ഉണ്ടാകുന്നത്. അതിൽ ഇന്നലെ നമുക്കൊരു ഡെഡ്ലി മാച്ചാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റാത്തൊരു മാച്ചാണ് നമുക്ക് ഇന്നലെ ഈ ഒരു ടി ഡി എം ബാറ്റിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. നമ്മൾ ബ്ലൈൻഡ് വേഴ്സസ് ബ്ലൈൻഡ് സൈക്കോയുടെ ലൈനപ്പാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലൈൻഡിന് വേണ്ടി കളിച്ചത് മറ്റാരും അല്ല, നമ്മളെ സ്പൈയോപ്പിയും ഇൻസെയിൻ മാക്കും ആയിരുന്നു ബ്ലൈൻഡ് ഇസ്പോർട്സിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ ബ്ലൈൻഡ് സൈക്കോയുടെ ലൈനപ്പിന് വേണ്ടി കളിച്ചത് സെക്സി കിഡും ഷെൽബിയും തമ്മിലായിരുന്നു. ഒരു അടിപൊളി മത്സരമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ഞാൻ വിചാരിച്ചത് സ്പൈയോപ്പി അല്ലെങ്കിൽ സോറി സൈക്കോ ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിരുന്നു. പക്ഷേ നമ്മളുടെ സ്പൈയോപ്പി ഇൻസെയിൻ മാക്കും നല്ലൊരു ഫോമിലായതുകൊണ്ട് തന്നെ ടീം സൈക്കോയെ തോൽപ്പിച്ച് കളഞ്ഞു. 40-27 എന്ന പോയിന്റിൽ ബ്ലൈൻഡ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് ആണ് ആ ഒരു മാച്ച് വിജയിച്ചത്. അതിനുവേണ്ടി സ്പൈയോപ്പി 23 ഫിനിഷസും മാക്ക് 17 ഫിനിഷസും സ്വന്തമാക്കി. ടീം സൈക്കോക്ക് വേണ്ടി കളിച്ചത് ഷെൽബിയും സെക്സി കിഡും ആയിരുന്നു. 16 ഫിനിഷസ് ഷെൽബിയും സ്വന്തമാക്കി, 11 ഫിനിഷസ് സെക്സി കിഡും സ്വന്തമാക്കി. എന്തായാലും ബ്ലൈൻഡ് ഇസ്പോർട്സ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. നമുക്ക് ഇനിയും നോക്കാം ബ്ലൈൻഡ് ഇസ്പോർട്സിൽ ഏത് പ്ലെയേഴ്സ് ആയിരിക്കാം അടുത്ത മാച്ചുകൾ കളിക്കാൻ പോകുന്നത്. കാരണം ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്പൈയും ഇൻസെയിൻ മാക്കുമാണ് കളിച്ചത്. പക്ഷേ ഇൻസെയിനും ഈ ഒരു ടൂർണമെൻറ്റിൽ സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇൻസെയിനിൽ ആരായിരിക്കും കളിക്കുക നമുക്ക് കണ്ട് തന്നെ അറിയാം. ഇനിയും ഒരുപാട് ടി ഡി എം ബാറ്റുകൾ, ഒരുപാട് ബി ജി എം ഐ ടൂർണമെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻഫർമേഷനിലൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിരുന്നു വരെ.